second. കമ്പനികൾ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് രീതികളും അവലംബിക്കാറുണ്ട്. ഒരു കാലഘട്ടത്തിലെ മാർക്കറ്റിംഗ് രീതികൾ പിന്നീടൊരു കാലഘട്ടത്തിൽ വിജയകരം ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ് സ്ഥാപനവും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള മാർക്കറ്റിംഗ് രീതികളാണ് ചെയ്യുന്നത്. അതിൽ പല വിജയകരമായ ബിസിനസ് സ്ഥാപനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് രീതിയിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി, ആ കമ്പനിയിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചാനൽസും ഒരുമിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന മാർക്കറ്റിങ്ങിനെയാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടി വരും. അതുപോലെ കമ്പനി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചെടുത്ത് ചെയ്യുന്ന ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിൽ സമൂഹത്തിന് മുമ്പിൽ ഒരു നല്ലൊരു ഇമേജ്, നല്ലൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിന് കഴിയുന്നു. അതുവഴി കമ്പനിയുടെ പ്രോഡക്ട്സിനും സർവീസസിനും ഉപഭോക്താവിൽ നിന്നും അനുകൂലമായ ഒരു സാഹചര്യം കിട്ടുന്നുണ്ട്. ഇത് ഈ മാർക്കറ്റിംഗ് രീതിയിൽ കൂടുതൽ വളർച്ച കൊണ്ടുവരാനും കഴിയുന്നുണ്ട്. ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടാകാം. ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ്, എച്ച് ആർ ഉണ്ടാകും, അതുപോലെ മാർക്കറ്റിംഗ് ഉണ്ടാകും. അപ്പോൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം നോക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു രീതി കൂടിയാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്. മറ്റുള്ള മാർക്കറ്റിംഗ് രീതികളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായ ശക്തമായ ഒരു മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിൽ കമ്പനിയുടെ എല്ലാ ഭാഗങ്ങളെയും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിനു വേണ്ടി എല്ലാ പ്രവർത്തനവും വിലയിരുത്തി ആ ഓരോ പ്രവർത്തനത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി അതിൽ നിന്നും സൊസൈറ്റിയിലേക്ക്, സമൂഹത്തിലേക്ക് നല്ലൊരു പ്രതിച്ഛായ കൊണ്ടുവരാനായിട്ടാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നാല് പ്രധാന ഭാഗങ്ങളാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിൻ്റെ കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ മാർക്കറ്റിങ്ങിനെ ഇൻറ്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയും. രണ്ടാമത്തേത് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്. മൂന്നാമത്തേത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. നാലാമത്തേത് സോഷ്യലി റെസ്പോൺസിബിൾ മാർക്കറ്റിംഗ്. നമുക്ക് ഈ നാല് ഭാഗങ്ങളെയും എന്താണെന്ന് വിലയിരുത്താം. ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇൻറ്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻറ്റേണൽ മാർക്കറ്റിങ്ങിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫിനെയാണ്, അല്ലെങ്കിൽ എംപ്ലോയീസിനെയാണ്. കാരണം ഈ സ്റ്റാഫ് അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ എംപ്ലോയീസാണ് കസ്റ്റമറുമായി ഇൻട്രാക്ട് ചെയ്യുന്നത്, കസ്റ്റമറിനെ സെർവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എംപ്ലോയീസാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ കമ്പനിയിലെടുക്കുക, നല്ല നിലവാരത്തിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുക, ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ എംപ്ലോയീസിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്
അവരെ കമ്പനിയിൽ തന്നെ നിലനിർത്തുക, അതുവഴി കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിങ്ങിനെ പറയാം. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വളരെ പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് നല്ല എംപ്ലോയീസിനെ സൃഷ്ടിച്ചാൽ നല്ല മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അവിടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കാഴ്ചവെക്കാൻ കഴിയും എന്നതാണ് ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത. മറ്റുള്ള മാർക്കറ്റിംഗ് രീതികളെക്കാട്ടും ഇന്ത്യൻ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഇതാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇവിടെ ഒരുമിച്ച് വരണം. അതായത് അഡ്വർടൈസിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ സെയിൽസ് ഉണ്ടാകാം, പ്രോഡക്റ്റ് മാനേജ്മെൻ്റ് ഉണ്ടാകും, കസ്റ്റമർ സർവീസ് ഉണ്ടാകാം, റിസർച്ച് ഉണ്ടാകാം, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു എയർലൈൻ കമ്പനി, എയർലൈൻ കമ്പനിക്ക് അവരുടെ ആൾക്കാരെ കൂട്ടണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂട്ടണം. അതിനുവേണ്ടി അവർ ഒരു മാർക്കറ്റിംഗ് രീതി പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനുശേഷം അവർ തീരുമാനമെടുക്കുന്നു, നല്ല അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്താൽ അത് കസ്റ്റമർക്ക് സംതൃപ്തി കൂട്ടി കസ്റ്റമേഴ്സ് കൂടും എന്നവർ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം അവർ ഉദ്ദേശിക്കുന്നതാണ് നല്ല രീതിയിലുള്ള ഭക്ഷണം എയർലൈൻസിനകത്ത് കൊടുക്കുക. രണ്ടാമത്തേത് വളരെ വൃത്തിയുള്ള ക്യാബിൻസ് എയർലൈൻസിനകത്ത് ഉപയോഗിക്കുക. മൂന്നാമത്തേത് ക്യാബിനകത്ത് നിൽക്കുന്ന എംപ്ലോയീസ് വളരെ ഉയർന്ന നിലവാരത്തിൽ ട്രെയിനിങ് കിട്ടിയവർ ആയിരിക്കുക. നാലാമത്തേത് മറ്റുള്ള എയർലൈൻസിനെക്കാട്ടും കുറഞ്ഞ ഫെയർ അവർ അതുകൂടി കൊടുക്കുക. ഈ നാല് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് നല്ല ഭക്ഷണം, ക്ലീനിങ് ആയിട്ടുള്ള ക്യാബിൻ, മൂന്നാമത്തേത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ജോലിക്കാർ, കുറഞ്ഞ ചിലവ്. ഈ നാല് കാര്യങ്ങൾ ചെയ്യാനായി കുറേയധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഫുഡ് എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാമെന്ന് പറയാൻ കഴിയുന്നത്. മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റായ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനെ ചുരുങ്ങിയ ചിലവിൽ ക്ലീനിങ് നടത്താൻ കഴിയും, അതുവഴി ക്ലീനിങ് കോസ്റ്റ് എത്ര കുറയ്ക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റായ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. മൂന്നാമതൊരു ഡിപ്പാർട്ട്മെൻറ്റായ എച്ച് ആർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് എങ്ങനെ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരെ ക്യാബിൻ എംപ്ലോയീസ് ആയിട്ട് ക്രൂക്ക് ആയിട്ട് വയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നത്. നാലാമത്തെ ഡിപ്പാർട്ട്മെൻ്റായ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഫെയറുകളെക്കുറിച്ച് അല്ലെങ്കിൽ ചെറിയ കോസ്റ്റുകളിൽ എങ്ങനെ കമ്പനിക്ക് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ്. അപ്പോൾ ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റിനെ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. കൂടാതെ ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ചില കാര്യങ്ങൾ ആക്ടിവിറ്റികൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ചിലപ്പോൾ സഹായിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ അവസാന തീരുമാനങ്ങളായി വരുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് രീതിയുടെ, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് രീതിയുടെ സവിശേഷതയും ഇതാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് മാർക്കറ്റിംഗ് നടത്തുക എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ വരുന്നത്.
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, കസ്റ്റമർ. ഇതിനൊരു ഉദാഹരണം റിലയൻസ് കമ്പനി. അവരുടെ കമ്പനിയിൽ ജോലിക്കെടുക്കുമ്പോൾ ഓരോ എംപ്ലോയിക്കും ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഹൗ ദാറ്റ് ജോബ് എഫക്ട്സ് ദ കസ്റ്റമർ എന്നാണ്. കമ്പനിക്ക് പുറത്താണ് കസ്റ്റമർ. ആ കസ്റ്റമറിനെ ആകർഷിക്കണമെങ്കിൽ അത് കമ്പനിയിലെ എംപ്ലോയീസിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നല്ല കപ്പാസിറ്റിയുള്ള ആൾക്കാരെ കമ്പനിയിൽ വെച്ച് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അത് അവർ വഴി കമ്പനിക്ക് അവരുടെ പ്രോഡക്റ്റ് വിൽക്കുകയും സർവീസസ് കൊടുക്കുകയും മെയിൻ്റനൻസ് നടത്തുകയും കൊടുത്തുകൊണ്ട് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇൻ്റേണൽ മാർക്കറ്റിംഗ്. ഹോളിസ്റ്റിക് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമായ ഇൻ്റേണൽ മാർക്കറ്റിംഗിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ രീതിയായ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിങ്ങിൽ കമ്പനിയെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു ഇമേജ് ഉപഭോക്താവിന് ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയാണ് നടത്തുന്നത്. അതിനകത്ത് നാല് കാര്യങ്ങളാണ് പ്രധാനമായും വരുന്നത്. അപ്പോൾ ഈ നാല് കാര്യങ്ങളെയും ഒരുമിച്ച് വരുന്ന രീതിയായതുകൊണ്ടാണ് അതിന് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് പ്രോഡക്റ്റ്, രണ്ടാമത്തേത് പ്രൈസ്, മൂന്നാമത്തേത് പ്ലേസ്, നാലാമത്തേത് പ്രമോഷൻ. ഒന്നാമത്തേത് പ്രോഡക്റ്റ് മിക്സ് വേരിയബിൾസ് ആണ്, പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൻ്റെ വെറൈറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, ബ്രാൻഡ് നെയിം ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട്, സൈസസ് ഉണ്ട്, സർവീസസ്, പിന്നെ വാറണ്ടീസ് ആൻഡ് ഗ്യാരണ്ടീസ്, പിന്നെ അതിൻ്റെ റിട്ടേൺസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോഡക്റ്റ് മിക്സുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തേത് പ്രൈസ് മിക്സ് വേരിയബിൾസ് ആണ്, അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ്, പിന്നെ അതിന് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട്, അതിൻ്റെ എലവൻസസ്, പിന്നെ അത് പേയ്മെൻ്റ് എങ്ങനെ നടത്താം, പേയ്മെൻ്റ് എത്ര നാൾ കൊണ്ട് നടത്താം. മൂന്നാമത്തേത് പ്രമോഷനാണ്, പ്രമോഷൻ സെയിൽസ് വഴി കൊടുക്കുന്ന പ്രമോഷൻ ഉണ്ട്, പിന്നെ അഡ്വർടൈസിങ് വഴി കൊടുക്കുന്നത് ഉണ്ട് പ്രമോഷൻ, കൂടാതെ സെയിൽസ് ഫോഴ്സ് വഴി കൊടുക്കുന്ന പ്രമോഷൻ ഉണ്ട്, കൂടാതെ പബ്ലിക് റിലേഷൻസ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇതെല്ലാം ഈ ഒരു പ്രമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് പ്ലേസ് ആണ്. പ്ലേസ് മിക്സ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചാനൽസ് വരും, പിന്നെ അതിൻ്റെ കവറേജ് വരും, ലൊക്കേഷൻ വരും, കൂടാതെ ഇൻവെൻട്രി, ട്രാൻസ്പോർട്ട്, ഇതെല്ലാം പ്ലേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്, അവിടെ എല്ലാ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് അതുവഴി നല്ല രീതിയിലൊരു ആശയവിനിമയം ഉപഭോക്താവിനുമായി ഉണ്ടാക്കി, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാ മാർക്കറ്റിംഗ് രീതികളും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു മാറ്റം അവിടെ ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ചാനലുകളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ പ്രവർത്തന രീതികളും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കവിടെ ഒരു സിനർജിക് ഇൻഫ്ലുവൻസ് ആണ് കിട്ടുന്നത്. 1+1=3 എഫക്റ്റാണ് അവിടെ കിട്ടുന്നത്. അടുത്തത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ വിജയത്തിന് കാരണക്കാരാകുന്ന ആളുകളുമായി നല്ല രീതിയിലൊരു ബന്ധം സൃഷ്ടിക്കുക എന്നതാണ്.
റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ചെയ്യാനായി ഒരു നീണ്ടകാലത്തെ ബന്ധം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിപ്പോൾ സപ്ലയേഴ്സ് ആവാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാം, അതേപോലെ മറ്റുള്ള മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് ആകാം. പ്രധാനമായും രണ്ട് റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒന്ന്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ പാർട്ട്ണർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റുമുണ്ട്. പാർട്ട്നേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, അവരുമായിട്ടുള്ള ബന്ധം കൂടി ഇവിടെ ശക്തമാക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ശക്തമാക്കിയാൽ മാത്രമേ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് അവിടെ പൂർണ്ണമാകുന്നുള്ളൂ. സാധാരണ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സാണ്. കൂടാതെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അനലിസ്റ്റും ഉണ്ട്. ഇവരുമെല്ലാവരുമായി നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും കമ്പനിക്ക് നല്ലൊരു രീതിയിൽ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആശയം ചെറുതാണ്, വളരെ വ്യക്തമാണ്. നല്ലൊരു ബന്ധമുണ്ടാക്കുക, അതിൽ നിന്നും കൂടുതൽ ലാഭം കമ്പനിക്ക് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ശക്തമായ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമാണ്. അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ആവശ്യം എന്താണെന്ന് തിരിച്ചറിയാം. അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം. എന്നാൽ മാത്രമേ അത് ചെയ്തു കൊടുത്തുകൊണ്ട് അവരുമായി നല്ലൊരു ബന്ധം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ സാധാരണ കസ്റ്റമറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊരു സർവീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് മെസ്സേജ് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതുവഴി നമുക്ക് കസ്റ്റമറുടെ വ്യക്തമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അവരുടെ എല്ലാ രീതിയിലുള്ള പ്രിഫറൻസും അതുപോലെ അവരുടെ മറ്റുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഓരോ കസ്റ്റമറെയും വേണമെങ്കിൽ കസ്റ്റമറൈസേഷൻ ചെയ്യാൻ കഴിയും. ചില കമ്പനികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ കമ്പനിയും ചെയ്യുന്ന രീതികൾ അവരുടെ പ്രോഡക്റ്റ് കൂടുതൽ വിറ്റഴിക്കാൻ വേണ്ടി തന്നെയാണ്. ചില വളരെ വിലയുള്ള ചില പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്, അവിടെ അവർക്ക് വൺ ടു വൺ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയും. കാരണം അവിടെ പ്രോഡക്റ്റ് വളരെ വിലയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ ലാഭം കിട്ടുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് വൺ ടു വൺ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുമായി വളരെ മികച്ചൊരു ബന്ധം അവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ BMW കാറുണ്ട്. ആ കാറ് ഒരു ഓപ്ഷൻ വയ്ക്കുന്നുണ്ട് ഉപഭോക്താവിന്, വാങ്ങുന്ന ആൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ കഴിയും. ഏതാണ്ട് 350 തരം വേരിയേഷൻസ് ഉണ്ട്, 500 അതുകൂടാതെ ഓപ്ഷൻസ് ഉണ്ട്, 90 കളേഴ്സുണ്ട്. ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ആൾക്ക് തീരുമാനിക്കാം അയാൾ ഏത് തരത്തിലുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ വെറൈറ്റിയിലുള്ള കാർ അയാൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ വാങ്ങാൻ കഴിയും. അയാളുടെ മനസ്സിലുള്ള കൃത്യമായ ഒരു പ്രോഡക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് പ്രൊഡക്റ്റ് വളരെ വിലയുള്ളതായതുകൊണ്ടാണ്. മറിച്ച് കുറച്ചുകൂടെ വിലക്കുറവാണെങ്കിൽ അവിടെയും കമ്പനിക്ക് വേണമെങ്കിൽ പല ഓപ്ഷൻസ് കൊടുക്കാൻ കഴിയും. അപ്പം അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റിനെ ചൂസ് ചെയ്യാൻ വഴി അവിടെ ചോയ്സ് കൊടുക്കുന്നു, ഉപഭോക്താവിന് ചോയ്സ് കൊടുക്കുന്നു. കൂടാതെ ഒരു സെയിൽസ് നടത്തിക്കഴിഞ്ഞാൽ തന്നെയും പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുക, അപ്ഗ്രേഡേഷൻ നടത്തുക,
ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു ബന്ധം കസ്റ്റമറുമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളാണ് സാധാരണ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നാലാമത്തെ മാർക്കറ്റിംഗ് ടൈപ്പാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാർക്കറ്റിംഗ്. ഇതിനകത്ത് ഒരു സമൂഹത്തിൽ കമ്പനിയുടെ നിലപാട് എന്താണ്. ചിലപ്പോൾ എക്കോളജിക്കൽ മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കമ്പനിക്കുണ്ടാകുന്ന ലാഭമോ അല്ലെങ്കിൽ ഉപഭോക്താവിനുണ്ടാകുന്ന സന്തോഷമോ അല്ല ഇവിടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കമ്പനിക്ക് ഒരു സാമൂഹികമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ട്, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം തീർക്കാനായിട്ടാണ് കമ്പനി നിലകൊള്ളുന്നത്. കമ്പനിക്ക് അതിനുവേണ്ടി ചില കൃത്യമായ നിലപാടുകളുണ്ട്. അതേപോലെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് അത് ഒരിക്കലും കുറേയധികം ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല. കൂടാതെ ഇപ്പോഴുള്ള നിയമ സംവിധാനങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. എത്തിക്സ് കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. കൂടാതെ കമ്പനിക്ക് വേണമെങ്കിൽ രാജ്യവ്യാപകമായിട്ടുള്ള പല പരിപാടികളിലും വേണമെങ്കിൽ പങ്കെടുക്കാം. അത് സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളാവും. ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാറുണ്ട്, കുട്ടികൾക്ക് കുത്തിവെപ്പ് കൊടുക്കാറുണ്ട്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി കൊടുക്കുന്ന രാജ്യവ്യാപകമായിട്ടുള്ള കുത്തിവെപ്പ്, അതിൽ വേണമെങ്കിൽ കമ്പനിക്ക് താല്പര്യമെടുത്തുകൊണ്ടൊരു സ്പോൺസർഷിപ്പ് കൊടുക്കാൻ കഴിയും, അങ്ങനെ പ്രത്യേക ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി നടത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കമ്പനിക്ക് സമൂഹത്തോടൊരു കടമയുണ്ട്, അത് നിറവേറ്റേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ടൈപ്പ് ഹോളിസ്റ്റിക് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. കൂടാതെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ, ഗ്രീൻ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു ബൈക്ക് ഉണ്ടാക്കുന്നു, ബൈക്കിനൊരു എൻജിനുണ്ട്. ആ എൻജിൻ ഇപ്പോൾ നിലവിലുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എൻവയോൺമെൻറ്റ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും മോശമായ പുകയാണ് കമ്പനിക്ക് എൻജിൻ വഴി പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഭാവിയിലൊരു എൻജിൻ ഡിസൈൻ ചെയ്യുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന് ഒരിക്കലും ദോഷമില്ലാത്ത രീതിയിലൊരു എൻജിൻ അവർക്ക് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഇമ്പ്രൂവ്മെൻ്റ് അങ്ങനെയായിരിക്കണം, ഒരിക്കലും പ്രോഫിറ്റ് മാത്രം മുന്നിൽ കാണാതെ എൻജിൻ്റെ ഡിസൈൻ വഴി എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ച് കൂടി കണക്കിലെടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും നോക്കുന്നത്. കൂടാതെ സമൂഹം നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമുണ്ടായി, അല്ലെങ്കിൽ ഒരു കൊറോണ പോലെ ഒരു വളരെ അപകടകരമായൊരു വൈറസ്, അതിൻ്റെ ആക്രമണം, അപ്പോൾ ഇതെല്ലാം വളരെ അപകടകരമായ അവസ്ഥയാണ് സമൂഹത്തെ സംബന്ധിച്ച്. അപ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ അവിടെ അവരുടെ വോളണ്ടിയേഴ്സിനെ ഇറക്കി സർവീസസ് കൊടുക്കാൻ കഴിയും, അതുപോലെ സാമ്പത്തികമായിട്ടും സഹായിക്കാൻ കഴിയും. പുതിയ കമ്പനികളായ സാംസങ്, ആപ്പിൾ ഇവരെല്ലാം ഹോളിസ്റ്റിക് മാർക്കറ്റിങ്ങിലൂടെ വിജയകരമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തിയ കമ്പനികളാണ്. ചെറിയ കമ്പനികൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ഒരു കമ്പനിയുടെ എല്ലാ രീതികളും നോക്കിയെടുക്കുമ്പോൾ തീർച്ചയായും അതിന് ചിലവ് കൂടുതലാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ചെറിയ രീതികളിൽ അഡ്വർടൈസിങ് ചെയ്യാൻ കഴിയും.
അതുകൊണ്ട് തന്നെ ചെറിയ കമ്പനികൾക്കും വേണമെങ്കിൽ അവലംബിക്കാവുന്ന ഒരു മാർഗം തന്നെയാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്. അപ്പോൾ വലിയ കമ്പനികൾക്കും അതേപോലെ എല്ലാ തരം കമ്പനികൾക്കും അവലംബിക്കാവുന്ന ഒരു നല്ലൊരു രീതി തന്നെയാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്.